എല്ലാവർക്കും ഫെതർ ടച്ച് ഓഫ് ആർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എളുപ്പത്തിൽ പൂ ഉണ്ടാക്കാനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൊടുക്കി കൊടുക്കുക, അവിടെ ഓളെന്ന ഓപ്ഷൻ ലഭിക്കും. അതും കൂടുതൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഞാനിന്ന് വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി 4 സ്ക്വയർ പേപ്പർ വേണം. അപ്പോൾ ഈ സ്ക്വയർ പേപ്പർ കാണുന്നത് പോലെ നമുക്ക് 4 രീതിയിൽ മടക്കണം. സോറി, 3 രീതിയിലാണ്. ഇതുപോലെ 3 രീതിയിൽ മടക്കിയെടുക്കുക. നമ്മൾ മടക്കി കഴിയുമ്പോൾ നമുക്കിതുപോലെ മടക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ലഭിക്കും. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡിൽ നിന്നുള്ള പേപ്പർ നടുവാദ്യം കൊണ്ടുവരണം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലും ചെയ്യണം. ഇത് മടക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഈ അറ്റത്തേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത് വിടർത്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പൂ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ 4 പേപ്പർ ഫ്ലവേഴ്സ് ആവശ്യമാണ്. ഇനി അതിന് നടുവത്തുനിന്ന് മുറിച്ചിട്ടുണ്ട്. മുറിച്ചതിന് ശേഷം നമുക്ക് കൂട്ടുപിടിക്കാം. അടുത്ത ഫ്ലവറിൽ നിന്ന് നമുക്ക് ഒരതള് കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ടുള്ള ഫ്ലവറിൽ നമുക്ക് 2 എണ്ണം കളയണം. അവസാനത്തിൽ നിന്ന് നമുക്ക് 3 എണ്ണം കളയണം. ഇത് ഓരോന്നും കണ്ടു നമുക്ക് കൂട്ടി ഒട്ടിക്കുമ്പോൾ നമുക്ക് ഓരോ സൈസിലുള്ള ഫ്ലവേഴ്സ് കിട്ടും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ, കട്ട് ചെയ്ത കഷ്ണം കളയരുത്, അത് നമുക്കിതുപോലെ ചുരുട്ടി വയ്ക്കണം. അപ്പോൾ ഞാൻ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റുന്നത് വെച്ചാൽ, ഞാനത് വീഡിയോ എടുത്തപ്പോൾ അത് വീഡിയോ കാണിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കട്ട് ചെയ്ത കഷ്ണങ്ങൾ നമ്മളിങ്ങനെ ചുരുട്ടി ഒട്ടിച്ച് ഉള്ളിലേക്ക് വെച്ച് വെച്ചെടുക്കണം. അതായത് ഡിക്രീസ്, ഇപ്പോൾ ഇവർ കാണുന്നത് പോലെ നമ്മളിങ്ങനെ ഓരോന്ന് വെച്ചെടുക്കുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവസാനം ആ കട്ട് ചെയ്ത് കളഞ്ഞ 3 കഷ്ണങ്ങളും ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ വെച്ചെടുക്കണം. അപ്പോൾ സോറി കേട്ടോ അത് ഇടാത്തതിന്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഒരു ഇരിക്കിലി കഷ്ണമാണ്. ഇരിക്കിലി കഷ്ണം നമുക്ക് പച്ച കളറ് ക്രേപ്പ് പേപ്പർ ഒട്ടിച്ചൊന്നതിന് ചുറ്റെടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു കഷ്ണം വേണം ക്രേപ്പ് പേപ്പറിൻ്റെ. ഇത് സ്ക്വയർ ഷേപ്പ് ആണെങ്കിലും സ്ക്വയർ ഷേപ്പ് അല്ല പക്ഷേ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ചുരുട്ടി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നല്ല കൂർത്ത രീതിയിൽ നമുക്കിത് മുറിച്ചെടുക്കാം. കൂർത്ത് ഇത് മുറിച്ചെടുത്ത് നമുക്ക് വിടർത്തി എടുത്തതിന് ശേഷം നമ്മുടെ ഇരിക്കിലി കഷ്ണത്തിലേക്ക് നമുക്ക് ഒട്ടിച്ച് വെക്കണം. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ പൂവ് ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുമ്പോൾ ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ആ സാധനമില്ല, നന്നായിട്ട് വരും. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നടുക്ക് തന്നെ അത് വന്നോളും. അപ്പോൾ ആ ഹോള് കൂടെ നമുക്കൊന്ന് കയറ്റി ഒന്ന് വയ്ക്കാം. ആ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പശ വയ്ക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇരിക്കും. നമ്മുടെ ഇലയുടെ ഭാഗത്ത് നമുക്കൊന്ന് പശ തേച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂവ് ഇവിടെ കുറച്ചിരുന്ന് പിടിച്ച് വയ്ക്കണം. എങ്കിലും സെറ്റ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ അത് മര്യാദക്കാടെ ഇരിക്കത്തില്ല. അതിങ്ങനെ ആടി ആടിയൊക്കെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 2 പൂവും ചെയ്യണം. ഞങ്ങൾക്ക് കുറച്ചും ഒട്ടുന്ന പശ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം കഴിയും. അപ്പോൾ നമ്മൾ 2 പൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ പൂ ഉണ്ടാക്കിയിരിക്കുക നല്ല രസമാണ്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ സമയമില്ല, കാരണം ക്ലാസ്സും അതൊക്കെ ഉണ്ട്. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരുന്നവരേക്കും ബൈ ബൈ. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെൽ ബട്ടൺ ഞെക്കിയിട്ട് ഓളെന്ന ബട്ടൺ കൂടെ ഞെക്കുക. ഞങ്ങളുടെ വീഡിയോ മറ്റു വീഡിയോസ് കണ്ടില്ലെങ്കിൽ അതെടുത്ത് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.